ഈ പറഞ്ഞ കണക്ക് പിന്നെ എഡിറ്റേഴ്സിന്റെ ഒരു മീറ്റിംഗ് ആയതുകൊണ്ട് ജോർജ് കുര്യൻ എന്ന് പറഞ്ഞ ആളെ കുറിച്ച് നമ്മൾ സംസാരിക്കും. അതിന് മുമ്പ് ഈ നേരത്തെ ഇപ്പോ ഈ രാമമോഹൻ നായിഡുവിന്റെ കാര്യം, രാമമോഹൻ നായിഡുവിന്റെ അച്ഛൻ ഏരൻ നായിഡുവും ഏറ്റവും പ്രായം കുറഞ്ഞ യൂണിയൻ മിനിസ്റ്ററും നല്ല മിനിസ്റ്ററും ആയിരുന്നു വാജ്പേയി ഗവൺമെന്റ് കാലത്ത്. നല്ല അപകടത്തിൽ മരിച്ചതിനെ തുടർന്നാണ് മകൻ വരേണ്ടത്. അതെ, ജോർജ് കുര്യൻ പുറത്തേക്ക് വരുന്നു. ജോർജ് കുര്യന്റെ കാര്യം പറഞ്ഞതേ ഉള്ളൂ ഉണ്ണി ബാലകൃഷ്ണൻ. ദാ വരുന്നു ജോർജ് കുര്യൻ പുറത്തേക്ക്. ജോർജ് കുര്യൻ പ്രതികരിക്കുമോ എന്ന് നമുക്കറിയില്ല. എല്ലാവരും വി മുരളീധരന്റെ വസതിയാണെന്ന് തോന്നുന്നു. വി മുരളീധരന്റെ വസതിയാണോ ആണെന്ന് തോന്നുന്നു. വി മുരളീധരന്റെ വസതിയിൽ നിന്നും കേരളത്തിലെ മുതിർന്ന ബി ജെ പി നേതാക്കൾക്കൊപ്പം ജോർജ് കുര്യൻ, അപ്രതീക്ഷിതമായിട്ടാണ് ജോർജ് കുര്യന് മന്ത്രിസ്ഥാനം ലഭിക്കുന്നത്. കഴിഞ്ഞ പ്രാവശ്യം വി മുരളീധരന്റെ വീട്ടിൽ ക്യാമറ ഒക്കെ ഇങ്ങനെ ഇട്ടിട്ട് ആളിൽ നിൽക്കുന്ന സമയത്ത് വി മുരളീധരൻ ചായ കുടിച്ചോണ്ടിരിക്കുകയായിരുന്നു. അപ്പോഴാണ് ഓഫീസിൽ നിന്ന് ഫോൺ വരുന്നത്, പ്രധാനമന്ത്രിയുടെ ഓഫീസ്. നിങ്ങൾ ഓർമ്മയുണ്ടോ വിഷയത്തിൽ? അങ്ങനെയാണ് നേരെ ഇറങ്ങി പോകുന്നത്. പാർട്ടി ഓഫീസിന് ചുമതലയാണ്. ഈ ജോർജ് കുര്യനെ കുറിച്ച് പറയണമെന്ന് പറഞ്ഞത്, 1998 ഞാൻ ഡൽഹിയിൽ ചെല്ലുമ്പോഴേ ബി ജെ പി ഓഫീസിലുള്ള ഒരാളാണ് ജോർജ് കുര്യൻ. ആ ഓഫീസിലൊരു സാധാരണക്കാരനായിട്ടൊരു സൈഡിൽ അവിടെ എപ്പോഴും ഉണ്ടാകും. ഈ വാജ്പേയി സർക്കാരിന്റെ കാലത്ത് കുറച്ച് സമയത്തേക്ക് അദ്ദേഹം റിവാർഡ് ചെയ്യപ്പെട്ടു എന്നുള്ളത് ശരിയാണ്. നാഷണൽ പിന്നെ എന്താ മൈനോറിറ്റീസ് കമ്മീഷന്റെ വൈസ് ചെയർമാനായിട്ട് അദ്ദേഹം നിന്നിരുന്നു. പക്ഷേ പ്രശ്നം എന്താറിയോ? അതെ, പക്ഷേ അരുൺ, അതിന്റെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ജോർജ് കുര്യൻ അതിനുശേഷം നേരിട്ടുള്ള വെല്ലുവിളികൾ ചെറുതല്ല. പ്രത്യേകിച്ച് ആ സമുദായവുമായി ബന്ധപ്പെട്ട് ഈ പറയുന്ന ബി ജെ പിയുമായി കൈകോർത്ത് നിൽക്കുന്നു. അത് മാത്രമല്ല, ക്രിസ്ത്യൻ വിഭാഗങ്ങൾ പല രീതിയിൽ ആക്രമിക്കപ്പെടുന്നു എന്നുള്ളതിന് സമയ സംബന്ധിച്ച് സഭകൾക്ക് പ്രതിഷേധമുള്ള കാലഘട്ടത്തിലാണ് ആ സമുദായത്തിൽ നിന്നും ഇല്ല പ്രതികരിച്ചില്ല ബി ജെ പിയുടെ ഭാഗമായിട്ട് നിന്നത്. അപ്പം അദ്ദേഹം ശരിക്കും പറഞ്ഞാൽ വളരെ സൈലന്റ് ആയിട്ട് നിന്നൊരു ആളാണ്. അത് റിവാർഡ് ചെയ്യപ്പെട്ടു എന്നുള്ളത് ഞാൻ നേരിട്ട് കണ്ടിട്ടുണ്ട്. സ്മൃതി, അദ്ദേഹം അവിടെ ഒരു ഈ പറയുന്ന മലയാളികൾക്ക് കുറെ പ്രാതിനിധ്യമുള്ളൊരു ഒരു സ്ഥലമാണ് കേട്ടോ ഈ ബി ജെ പി ഓഫീസ്. അവിടെ പലതരത്തിലുള്ള ആളുകൾ, ഇപ്പോൾ ഈ പറയുന്ന പിന്നെ സെക്രട്ടറി ജോബ് മറ്റു വർക്കുകളൊക്കെ ചെയ്യുന്ന നമ്മുടെ പുരുഷോത്തമൻ, അങ്ങനെയൊക്കെ കുറെ ആളുകൾ എനിക്ക് പെട്ടെന്ന് വേണമെങ്കിൽ ഓർക്കാൻ പറ്റും. ഇപ്പോൾ ജോർജ് കുര്യൻ പ്രതികരിക്കുന്നില്ല, എനിക്കൊരു സത്യപ്രതിജ്ഞ ചെയ്തതിന് ശേഷം മാത്രമായിരിക്കും ജോർജ് കുര്യൻ പ്രതികരിക്കുക അല്ലേ? അതെ. അപ്പോൾ വി മുരളീധരനും ഉണ്ട്, ഒപ്പം കെ സുരേന്ദ്രനുണ്ട്, വി വി രാജേഷ് ഉണ്ട്, കേരളത്തിലെ സംസ്ഥാന നേതാക്കൾ, ഭാരവാഹികൾ എല്ലാം ഉണ്ട്. എല്ലാവരും ഉണ്ട്. എല്ലാവരും ശോഭാ സുരേന്ദ്രനെ കണ്ടില്ല കൂട്ടത്തിൽ അല്ലേ? ശോഭാ സുരേന്ദ്രനെത്തിയിരുന്നു, ഡൽഹിയിലുണ്ട്. പി കെ കൃഷ്ണദാസ് അവരെല്ലാവരും ഒരുപക്ഷെ കേരള ഹൗസിലായിരിക്കും. കേരള ഹൗസിലായിരിക്കും. എന്തായാലും ജോർജ് കുര്യൻ ഇന്നലെ കേരള ഹൗസിൽ എത്തിയതിനു ശേഷം നമ്മളാണ് ഈ വാർത്ത ആദ്യം ബ്രേക്ക് ചെയ്യുന്നത്. രാവിലെ റിപ്പോർട്ടറാണ് ഈ വാർത്ത നോബിൾ. പക്ഷെ ആ സമയത്ത് വലിയ ബുദ്ധിമുട്ടായിരുന്നു, കാര്യം അതിനുശേഷം പിന്നീട് ഒരു അനക്കുമില്ല. നമുക്ക് ആശ്വാസം വന്നത് ജോർജ് കുര്യന്റെ ചായ സൽക്കാരത്തിന് ക്ഷണിച്ചു അതിന്റെ പിന്നിൽ ഇങ്ങനെ പതുങ്ങിയിരിക്കുന്ന കൊണ്ട്. ഡോക്ടർ അരുൺ, അതിൽ ഈ ജോർജ് കുര്യൻ മന്ത്രിസ്ഥാനത്തേക്ക്, അതായത് ഈ ചായ സൽക്കാരത്തിന് വിളിച്ച കോൾ വന്നതിന് ശേഷം ഈ കാര്യം പുറത്തു പറയുന്ന കർശന നിർദ്ദേശമായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഇത് നേതാക്കൾക്ക് അറിയാം, പക്ഷേ മാധ്യമങ്ങളിൽ വാർത്ത വന്നു കഴിഞ്ഞാൽ തങ്ങൾ വഴിയാണ് വന്നതെന്ന് അറിയുമല്ലോ പെട്ടെന്ന്. അപ്പോൾ അങ്ങനെയുള്ള കർശന പതിനഞ്ചിന് മോർണിംഗ് ഷോയിൽ തന്നെ നമ്മൾ ബ്രേക്ക് ചെയ്തു. രണ്ടാമത്തെ മന്ത്രി ജോർജ് കുര്യൻ ആയിരിക്കും. ജോർജ് കുര്യൻ മന്ത്രി ഇതുപോലെ ഫുൾ കാർഡ് നമ്മൾ കൊടുക്കുകയും ചെയ്തു. ഒരുപക്ഷെ ബാക്കിയുള്ളവർ ഒന്ന് മടിച്ചു നിന്നു. അതുകൊണ്ട് പല ചാനലുകളും ഉച്ചയ്ക്ക് ശേഷമാണ്, ഞങ്ങൾക്ക് കൃത്യമായ ആദ്യ പട്ടികയിൽ പേരും ഉണ്ടായിരുന്നില്ല. ആദ്യ പട്ടികയിൽ ഉണ്ടായിരുന്ന സുരേഷ് ഗോപിയുടെ പേര് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എന്ന് തോന്നുന്നു. പക്ഷേ അപ്പോഴും ആ വലിയ അനിശ്ചിതത്വം ഉണ്ടായിരുന്നു. സുരേഷ് ഗോപിയുടെ കാര്യത്തിലടക്കം നമുക്ക് കേരളത്തിലേക്ക് വരണം. സുരേഷ് ഗോപിയും ഇത്തവണ ജോർജ് കുര്യനുമാണ് കേരളത്തെ പ്രതിനിധീകരിച്ച് കേന്ദ്രമന്ത്രിസഭയിൽ ഉണ്ടാവുക. വളരെ പ്രധാനമായ നിർണായകമായ നീക്കമാണ് നടത്തുന്നത്. അൽഫോൺസ് കണ്ണന്താനത്തിന് ശേഷം ക്രൈസ്തവ സമുദായത്തിൽ നിന്ന് വരുന്ന ഒരു കേന്ദ്രമന്ത്രി എന്ന നിലയിലുള്ള പ്രത്യേകത കൂടിയുണ്ട്. ഇത് പാർട്ടിയുടെ ഉള്ളിൽ നിന്ന് വരുന്ന ഒരു കേന്ദ്രമന്ത്രി കൂടിയാണ്. ആ റോമൻ കാത്തലിക് വിഭാഗത്തിന് കൊടുക്കുന്ന കൃത്യമായ പ്രതിനിധാനം വരികയാണ്.